മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ സാംഖ്യ സന്ദർഭമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിൽ അർജുനൻ്റെ ചിന്ത, അർജുനൻ അനുഭവിക്കുന്ന ദുഃഖം, മരിച്ചിട്ടില്ലാത്ത അർജുനൻ, ഇനിയും മരിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത തൻ്റെ എതിരെ നിൽക്കുന്ന ഭീഷ്മദ്രോണാദികളെയും ദുര്യോധനാദികളെയും ഒക്കെ കണ്ടിട്ട് ആ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന യോദ്ധാക്കളുടെ മൃത്യു, അവരുടെ മരണാനന്തര ജീവിതം, അച്ഛനും മകനും മകൻ്റെ മകനുമെല്ലാം അടങ്ങുന്ന ഒരു സമൂഹം ഒന്നിച്ച് യുദ്ധക്കളത്തിലെത്തിക്കഴിഞ്ഞാൽ കുലമര്യാദകളെല്ലാം നിലയ്ക്കുന്നതും മൃത്യുവിലേക്ക് അവർ വഴുതി വീഴുന്നതോടുകൂടി അവരുടെ പിണ്ടോദകാദിക്രിയകൾക്ക് അനന്തര അവകാശികളില്ലാതാകുന്നതും ആത്മാവ് അലഞ്ഞു നടക്കുന്നതുമെല്ലാം ഗതികിട്ടാതെ തലകീഴായി കിടക്കുന്ന പ്രേതങ്ങളുമെല്ലാം അർജുനൻ്റെ ചിന്തയിലുണ്ട്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും മകൻ്റെയും മൃത്യു സ്ത്രീകളെ അനാഥരാക്കുന്ന, കുട്ടികളെ അനാഥരാക്കുന്ന നിലയും വർണ്ണിതമാണ്. സ്ത്രീ പുരുഷ ഭേദങ്ങളും, പുരുഷനെ കൊണ്ടാണ് സ്ത്രീ സനാഥനാകുന്നതെന്നും സനാഥയാകുന്നതെന്നും അച്ഛൻ്റെ മകൻ്റെ അമ്മാവൻ്റെ സഹോദരൻ്റെയൊക്കെ മൃത്യുവോടുകൂടി നാഥനില്ലാതാകുന്നു എന്നുമെല്ലാം അർജുന സങ്കല്പം വർണ്ണിച്ചു കഴിഞ്ഞു. ഏത് ഇസങ്ങളുടെയും ഏത് ചിന്തകളുടെയും ഏത് പ്രായോഗിക വീക്ഷണങ്ങളുടെയും താത്വിക നില, അതിൻ്റെ സൂക്ഷ്മതയിൽ പരിശോധിച്ചാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒന്ന്, സ്ത്രീ പുരുഷനാൽ ആണ് നാഥൻ ഉള്ളവളായിത്തീരുന്നതെന്നും അതില്ലെങ്കിൽ അനാഥയാണെന്നും ഒക്കെ സ്ത്രീയിലും പുരുഷനിലും അറിവ് നൽകി ശാരീരികങ്ങളും വാചികങ്ങളും മാനസികങ്ങളുമായ പീഡകൾ ഇരുപക്ഷത്തും ഉണ്ടാക്കുമ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തിന് വാദിക്കുന്നവർ പ്രത്യക്ഷമായി സ്ത്രീക്ക് സംവരണം നൽകിക്കൊണ്ട് മുൻപറഞ്ഞ വാദത്തെ അരക്കിട്ടുറപ്പിക്കുകയും പുരുഷൻ കൊടുക്കുന്ന ഒരു ഔദാര്യം കൊണ്ട് മാത്രമേ സ്ത്രീ നാഥയായിത്തീരുകയുള്ളൂ എന്ന് കാണിച്ച് അനാഥത്വത്തിനുറപ്പ് നൽകി നാഥയാക്കുന്നതും
മാനസികവും ശാരീരികവുമായ സൂക്ഷ്മപീഡനത്തിൻ്റെ മറ്റൊരു ഇതിവൃത്തമാണ്. പ്രകൃത്യാ ഉള്ള നിലയിൽ ഏതെങ്കിലും ഒരു ദർശനം ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ താത്വികതയിൽ സമഗ്രമായി സമത്വത്തെ അംഗീകരിച്ച് രൂപാന്തരപ്പെടാതെ സമത്വകൽപ്പനയെ വാചാരംഭണം കൊണ്ട് അവതരിപ്പിക്കുന്നത് എവിടെയും കാണാം. ഭഗവത്ഗീതയുടെ പൂർവപക്ഷത്തിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പുരുഷൻ്റെ മരണത്തോടെ അനാഥയാകുന്ന സ്ത്രീ. രണ്ടാണ് മൃത്യുവോടുകൂടി തലകീഴായി കിടക്കുന്ന പ്രേതങ്ങൾ. ഇവിടെയൊക്കെ ആ കാലിക്കണ്ടപ്പന് എന്തഭിപ്രായമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പദം രാജകൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് വന്ന ഒരു രാജാവിൻ്റെ അഭിപ്രായമല്ല. രാജഐശ്വര്യങ്ങളിൽ ഇരുന്നുണ്ട് നിരങ്ങി അവിടുത്തെ സുഖഭോഗങ്ങളോടുകൂടി ശാസ്ത്രത്തിൻ്റെ മേതുരദീർഘങ്ങളായ ഗ്രന്ഥങ്ങൾ ചവച്ചിറക്കി ദഹിച്ചുവെന്ന് അവകാശപ്പെട്ട് എഴുതി പിടിപ്പിച്ച സിദ്ധാന്തങ്ങളല്ല. ലൗകിക ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പ്രകൃതികപരമായി കടന്നുപോയ ഒരുവൻ്റെ അവനെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ ഡിഗ്രി കാലിക്കണ്ടപ്പൻ എന്ന് തന്നെയാണ്. രാജകീയ ആഡംബരങ്ങളും രാജ ഐശ്വര്യങ്ങളും ഒരു യുദ്ധത്തിൻ്റെ രംഗവേദിയിലെത്തി നിൽക്കുമ്പോൾ കിട്ടിയ അവസരത്തിൽ അതിലൊരുവനെ നിമിത്തമാക്കി സാമൂഹിക മനസാക്ഷിയെ തൊട്ടുണർത്തുമാർ ജീവിതത്തിൻ്റെ ഊടും പാവും അപഗ്രഥിക്കുന്ന അതീവ സാധാരണനായ ഒരുവൻ്റെ അറിവിൻ്റെ തലം ഈ സാംഖ്യയോഗത്തിൽ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ വചനങ്ങളെ അതിഭാവുകത്വം കൂടാതെ പഠിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ ശ്രീകൃഷ്ണൻ താൻ ഉപദേശിച്ച ഗീതയിൽ മൃത്യുവിനെ ക്ലേശഭൂയിഷ്ടമായി അവതരിപ്പിക്കുന്ന എങ്ങനെയുള്ളതുമാവട്ടെ മൃത്യു ഒന്ന് സൈദ്ധാന്തികമായുണ്ടോ? ഗീതയിൽ ഒരിടത്തും മരണക്ലേശത്തിൻ്റെ ഉല്ലേഖമില്ല എന്നു മാത്രമല്ല സാധാരണ ജീവിതത്തിൽ കാണുന്ന വസ്ത്രം മാറുന്ന ലാഘവത്തോടെ മാറ്റിയെടുക്കുന്നതാണ് ഈ ശരീരമെന്ന കൽപ്പന ജീർണമായ ശരീരം വലിച്ചെറിയാതെ അതിനോട് മമത പുലർത്തി കുറേ നാൾ സ്വയം ക്ലേശിച്ചും അന്യനെ ക്ലേശിപ്പിച്ചും ജീവിക്കാതിരിക്കാനുള്ള കേവലാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ജ്ഞാനത്തിൻ്റെ ഉദാത്ത മാതൃക കൂടിയാണ്.
കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞ് നാറിയ ഒരു വസ്ത്രം മമത കൊണ്ടൊരുവൻ ഉടുക്കുമ്പോൾ വേണ്ട ഭാഗങ്ങളെല്ലാം മറയില്ല എന്ന് നമുക്കറിയാം. വസ്ത്രം ഉടുക്കുന്നത് എന്തിനാണോ അതിൻ്റെ ആവശ്യം നിറവേറ്റാൻ ജീർണ വസ്ത്രം ഒന്നാമത് പര്യാപ്തമല്ല. രണ്ട്, ആ ജീർണ വസ്ത്രം അവനെ ഇളിഭ്യനാക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. മൂന്ന്, അനുകമ്പ നിറഞ്ഞ നോട്ടങ്ങളിൽ വാക്കുകളിൽ അവൻ ചൂളും. വസ്ത്രം അവൻ്റെ ശുചിത്വത്തിൻ്റെയും അവൻ സൂക്ഷിക്കുന്ന നിഷ്ഠയുടെയും പ്രതീകമായി കാണുന്നവരുടെ മുമ്പിൽ അവൻ്റെ വാക്കുകളും അവൻ്റെ ജീവിത കൃത്യങ്ങളും അതർഹിക്കുന്ന ഗൗരവമില്ലാതെ ആയിത്തീരും. അപ്പോൾ ജീർണവസ്ത്രത്തോടുള്ള മമത ഒന്നുകൊണ്ട് മാത്രം ആ വസ്ത്രത്തെ ഒരുവൻ കെട്ടിപ്പിടിച്ചു നിന്നാൽ എങ്ങനെ അവൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ അയത്നലളിതമായി ചെയ്യാൻ കഴിയും? അതുപോലെ ജീർണപ്രായമായ ശരീരത്തെ മമതയൊന്നുകൊണ്ട് മാത്രം എന്തിന് കുറേ കാലം കൂടി ചുമക്കണം? സ്വേച്ഛയാ അയത്നലളിതമായി വസ്ത്രം തിരഞ്ഞെടുക്കുകയും വസ്ത്രം സ്വയം ഉടുക്കുകയും വസ്ത്രം സ്വയം അഴിച്ചു മാറ്റുകയും വസ്ത്രം സ്വയം ത്യജിക്കുകയും ചെയ്യുന്നതുപോലെ ഈ ശരീരത്തെ ത്യജിക്കാവുന്ന സമാധിപൂർവകമായ ഒരു ഇതിഹാസമുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാനവന് പ്രാപ്തമാണോ? വീണ്ടും വീണ്ടും ശരീരവും ഈ ജീവനും തമ്മിലുള്ള ബന്ധത്തെ ആസ്പദമാക്കി കച്ചവട രംഗങ്ങൾ കൊഴുക്കുകയും ഓരോ ഭാഗം മുറിച്ചു മാറ്റുമ്പോഴും ബാക്കിയുള്ളതിലെ അഭിമാനത്തെ കൊഴുത്തു നിർത്തി കച്ചവടത്തെ തഴപ്പിക്കുമ്പോഴും ഭയഭീതിയുടെ അന്തരംഗങ്ങളിൽ മുറിഞ്ഞുപോയ ബെരലിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വീണ്ടും ജീർണത ബാധിക്കുമോ എന്ന ഭയത്തെ ആസ്പദമാക്കി ജീവിതമാകെ നരകയാതനയാക്കുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെയും അതിന് വഴിപാടുകളും നേർച്ചയും നേർച്ചക്കോഴി വിൽപ്പനകളുമായി നീങ്ങുന്ന മതങ്ങളും അവയോട് എതിർപ്പ് കാണിക്കുകയും അവ നിലനിർത്തിക്കൊണ്ട് അവയ്ക്കും എതിർക്കുന്നതുകൊണ്ട് തങ്ങൾക്കും ലാഭമുണ്ടാക്കാൻ കൂട്ടുകച്ചവടം നടത്തുന്ന യുക്തിചിന്തകളും മാധ്യമങ്ങളും എല്ലാം ചേർന്നൊരുക്കുന്ന ഭയഭീതിയുടെ അന്തരാളങ്ങളിൽ ആ ചതിക്കുഴിയിൽ മാനവൻ പെട്ട് വേദനിക്കുമ്പോൾ ആയുധങ്ങളുടെ ചണചണൽക്കാരങ്ങളും അസൂയയുടെ സിൽക്കാരങ്ങളും അന്ധക്ഷോഭങ്ങളുടെ ഗർജനങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരു യുദ്ധക്കളത്തിൽ അഹിംസയുടെ ആദിമ പ്രവാചകനായി രംഗപ്രവേശം ചെയ്യുന്ന ആ മായാമോഹനൻ മരണത്തെ അയത്നലളിതമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ അർജുനഹൃദന്തത്തിൻ്റെ നെടിവീർപ്പുകൾ
ആധിവ്യാധികളുടെ ലോകങ്ങളിൽ നിന്ന് ഏതൊരാത്മാവിനെ പുലുകി ഉണർന്നിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഗീതയൊന്ന് പഠിച്ചാൽ മാനവചേതന ഒരുപക്ഷേ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടിയേക്കും. അവിടെയാണ് ദേഹാന്തരപ്രാപ്തിയുടെ ഐതിഹാസ്യോജ്വലമായ സമസ്യ മാനവന് ബോധ്യമാവുക. അതുകൊണ്ട് കൗമാരവും യൗവനവും ജരയും അർജുന അതിനെ കൊണ്ടായത് അറിയാതെയല്ലേ? കുമാരനായിരുന്ന നീ യുവാവായി മാറിയത് നീ അറിഞ്ഞിരുന്നുവോ? നിന്റെ യൗവനം വാർദ്ധക്യത്തിലേക്ക് വരുന്നത് നീ അറിയുമോ? ഗീത ഉപദേശിക്കുമ്പോൾ വൃദ്ധനായില്ല. അന്നത്തെ കോശമാവിനിയുടെ കണക്ക് വച്ച് 70-നും 85-നും ഇടയിൽ പ്രായം വരുന്ന കൃഷ്ണനും അർജുനനുമായാണ് ഈ സംവാദം. അവരെ ചിത്രീകരിച്ചിട്ടുള്ളത് യുവാക്കളായിട്ടാണ്. നൂറ്റി 119-ന്റെ രജതരേഖയിൽ എത്തി നിൽക്കുമ്പോഴാണ് സർവസൈന്യാധിപനായി ആയുധങ്ങളുമേന്തി ഭീഷ്മൻ നിൽക്കുന്നത്. ഇതിഹാസത്തെ കൽപ്പിതമെന്ന് വിശേഷിച്ചാൽ വിരോധമില്ല. ചരിത്രമെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എതിരില്ല. അവനവൻ്റെ താല്പര്യത്തിന് ചിലപ്പോൾ കൽപ്പിതമെന്നും ചിലപ്പോൾ ചരിത്രമെന്നും തോന്നിയതുപോലെ എതിരാളിയും അനുകൂലിയും വ്യാഖ്യാനിക്കുന്നത് മാത്രമേ വൈകല്യമാവുള്ളൂ. താന്താങ്ങളുടെ വോട്ടുകളിൽ കണ്ണു നിൽക്കുമ്പോൾ അതിനെ എതിർത്താൽ വോട്ട് കിട്ടുമെന്ന് തോന്നുമ്പോൾ അത് കൽപ്പിതവും അതിനെ അനുകൂലിക്കുമ്പോഴാണ് വോട്ട് കിട്ടുന്നതെന്ന് തോന്നുമ്പോൾ അത് ചരിത്രവുമായി തോന്നിയതുപോലെ മാറ്റിമറിക്കരുത്. കോടതി ഇതിന് വിധിയുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇത് മുഴുവൻ കൽപ്പിതമാണ്, ഇത് മുഴുവൻ ചരിത്രമാണ്. രണ്ടായാലും വലിയ കുഴപ്പമൊന്നും ആ കൃതിക്ക് വരാൻ പോകുന്നില്ല. അതിനോട് താല്പര്യമുള്ളതുകൊണ്ടല്ല ആരും തങ്ങൾക്കെന്ത് ലാഭം കിട്ടുമെന്നോർത്താണ് പോകുന്നത്. ആ പോകുന്നവർക്കാകട്ടെ അതിൻ്റെ ദർശനങ്ങളിൽ താല്പര്യമില്ലതാനും, അനുകൂലികളായാലും പ്രതികൂലികളായാലും. അതുകൊണ്ട് ഇതുമായി നടക്കുന്നവരെയും ഇതിനെ എതിർക്കുന്നവരെയും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാലം സമാഗതമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് ഉചിതമാണ്. ഭഗവത്ഗീതയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ദേഹാന്തരപ്രാപ്തി പോലെയാണ് അവസ്ഥാന്തരപ്രാപ്തി, അവസ്ഥാന്തരപ്രാപ്തി പോലെയാണ് ദേഹാന്തരപ്രാപ്തി തിരിച്ച്. ഈ പ്രശ്നം പൂർവികമായുമുണ്ട്, അത് നാം കണ്ടതാണ്. ആത്മാവ് അണുവാണോ അല്ല വ്യാപകമാണോ? അങ്ങനെയെങ്കിൽ മുഴുവൻ ശരീരത്തിൻ്റെയും അറിവെങ്ങനെയാണ്? മധ്യമ പരിണാമവാദത്തിൻ്റെ മാന്യത സങ്കോചവികാസം കൊണ്ട് ദുഃഖം എന്തുകൊണ്ടായിക്കൂടാ? കൗമാര യൗവനാദികളിൽ അതിമന്ദഗതിയിൽ സങ്കോചവികാസം ഉണ്ടാകുന്നു, അതുകൊണ്ട് ദുഃഖം പ്രതീതമായില്ല. അന്തരയാത്രയിൽ പെട്ടെന്ന് സങ്കോചവികാസമുണ്ടാവുന്നു. പതംഗ ശരീരം അഥവാ ആനയുടെ ശരീരം, ഇത് രണ്ടും എടുത്തു നോക്കിയാൽ ആനയുടെ ശരീരം വലുതാണ്,
പറവയുടെ ശരീരം ചെറുതാണ്. ഇതിനെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്രയും ആത്മാവ് വലുതാകുന്നു, വികസിക്കുന്നു, അതുപോലെ ആത്മാവ് ചെറുതാകുന്നു. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഉദാഹരണം. അപ്പോൾ ദുഃഖം ആവശ്യം ഭാവിയാണ്. വേദാന്താനുസാരം ആത്മാവാണുമല്ല, വ്യാപകവുമല്ല, ഉപാധിക്കനുസരിച്ച് കേവലം പ്രതീതമാവുന്നു. ഒരേ ആകാശം ഉപാധിഭേദം നിമിത്തം ചെറുതും വലുതുമാവുന്നു. ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉദവാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖ എന്ന് ശ്വേത അശ്വതര ഉപനിഷത്ത് പറയും. സ്ത്രീശരീരം ഉപാധിയായി സ്വീകരിച്ച് ആത്മാവാണ് സ്ത്രീ എന്ന് പ്രതിഭാസിക്കുന്നത്. അർജുന, പുരുഷ ശരീര ഉപാധിയിൽ പ്രതിഭാസിക്കുന്നതും ആത്മാവാണ്. കുമാരിയിലും കുമാരനിലും വൃദ്ധനിലും നവജാത ശിശുവിലും ഈ ഉപാധികളിലെല്ലാം അഹം പുരുഷ, അഹം സ്ത്രീ, അഹം കുമാര എന്നിങ്ങനെ അഹം പ്രത്യയം വിഷയത്വേന രൂപേണ ആത്മാവ് ഭാസിക്കുന്നു. ആത്മാവാണ് പ്രതിഭാസിക്കുന്നത്. ഇതാണ് സനാതന സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ ആര് നാഥൻ, ആരനാഥൻ? ആര് മരിക്കുന്നു, ആര് ജനിക്കുന്നു? അപ്പോൾ ചില മതങ്ങളിൽ പുരുഷനിൽ മാത്രമേ ആത്മാവുള്ളൂ, സ്ത്രീയിൽ ആത്മാവില്ല. ആത്മാവ് സർവവ്യാപകമാണെന്ന സിദ്ധാന്തം മാറുന്നത് അവരറിയുന്നുമില്ല. പുരുഷനിൽ പുരുഷാകാരവും സ്ത്രീയിൽ സ്ത്രീ ആകാരവും ഉണ്ടാകും. പശുപക്ഷികളിലും തഥൈവ. ഒന്നുകിൽ ഇതെല്ലാം ഉപാധിഭേദങ്ങൾ മാത്രം, ആ ഉപാധിഭേദങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്. അപ്പം എല്ലാത്തിലും ആത്മാവുണ്ട്. അതുകൊണ്ട് മാഹിംസ്യാത് സർവാഭൂതാനി എന്ന് വൈദിക മതം, വൈദിക സിദ്ധാന്തം ഇതാണ്. വൈദിക സിദ്ധാന്തത്തെ കച്ചവടത്തിന് സ്വീകരിക്കുകയും എളുപ്പമുള്ള സിദ്ധാന്തങ്ങളെ ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. അവരിൽ നിന്നായിരിക്കരുത് വൈദിക മതം ഉൾക്കൊള്ളേണ്ടത്. എല്ലാവരിലും ആത്മാവുണ്ട്, ജ്ഞാനവുമുണ്ട്. ഒരു ഹിംസയും ചെയ്യരുത്. ഭാരതീയരായ ദാർശനികന്മാരിൽ പോലും അനേകം പേർ, മനുഷ്യൻ മരണോത്തരം മനുഷ്യൻ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായും മാത്രമേ പുനർജനിക്കുകയുള്ളൂ എന്നവർ മാനിക്കുന്നു. സ്ത്രീക്ക് പുരുഷജന്മമോ പുരുഷന് സ്ത്രീജന്മമോ ഇല്ലെന്നവർ കരുതുന്നു. മനുഷ്യന് പശുജന്മവും ഇല്ലെന്നവർ പറയുന്നു. അവർക്കെല്ലാമുള്ള മറുപടിയാണ് തഥാ ദേഹാന്തരപ്രാപ്തി. അപ്രകാരം ദേഹാന്തരപ്രാപ്തി, കർമാനുസാരം ദേഹാന്തരപ്രാപ്തി ഉണ്ടാകുന്നു. ഏത് ദേഹാന്തരവും ലഭിക്കാം. വളരെ തുറന്നതാണ് ഈ പ്രകൃതം. എന്തെന്ത് കർമ്മങ്ങളാണോ ചെയ്തത് അതിനെ ആസ്പദമാക്കി ഏത് ശരീരവും ലഭിക്കാം എന്ന് സിദ്ധാന്തിക്കുന്ന വളരെ തുറന്ന സമീപനമുള്ള, മരണം പോലും ക്ലേശമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, ആനന്ദപ്രാപ്തിയായി അവതരിപ്പിക്കുന്ന ഭഗവത്ഗീതയിലെ ഈ ശ്രീകൃഷ്ണ വചനങ്ങൾക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് വ്യാസപാദങ്ങളിൽ സമർപ്പിക്കാം.